സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻസ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. ദ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആർ ടു ഫോൾഡ്. നമുക്ക് പറയാൻ പറ്റും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ രണ്ടെണ്ണമാണ്. ആ ഓവറോൾ ഒബ്ജക്റ്റീവിനെ കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തേത് ടു ക്രിയേറ്റ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, സംതിങ് യുണീക്ക് ആൻഡ് വാല്യൂഡ് ബൈ ദ കസ്റ്റമർ. എന്തെങ്കിലും വ്യത്യസ്തമായിട്ട്, അതുല്യമായിട്ട്, യുണീക്ക് എന്ന് പറഞ്ഞാൽ അതുല്യമായത്. നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം നമ്മളോട് അവസാനമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, യു ഷുഡ് ബി യുണീക്ക്. നിങ്ങൾ നിങ്ങളാവുക, നിങ്ങളൊരിക്കലും മറ്റുള്ളൊരാളാകണ്ട, നിങ്ങൾ നിങ്ങളായ മതി. നമ്മുടെ കമ്പനികൾക്ക് വ്യത്യാസമുള്ളതുപോലെ നമ്മൾ നമ്മളായാൽ മതി എന്ന് പറഞ്ഞതുപോലെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് യു ഷുഡ് ബി യുണീക്ക്. നിങ്ങൾ അതുല്യനാവുക. നിങ്ങൾ അതുല്യനാകുന്നത് അതുല്യമായ വ്യത്യസ്തമായ ഒന്ന്, മറ്റുള്ളവരോട് കോപ്പി അടിക്കാത്ത വ്യത്യസ്തമായ ഒന്ന് നിങ്ങൾ കസ്റ്റമറിന് കൊടുക്കണം. So that the company can outperform the competitors in all aspects of the organizational performance. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റേറ്റേഴ്സിൻ്റെ മുന്നിൽ ഔട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്പർ വൺ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തേത് ടു ഗൈഡ് ദ കമ്പനി സക്സസ്ഫുള്ളി ത്രൂ ഓൾ ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ് ദാറ്റ് ഈസ് ടു റിയാക്ട് ഇൻ ദ റൈറ്റ് മാനർ. നമ്മുടെ എൻവയോൺമെൻറ്റിൽ വരുന്ന ഓരോ ചേഞ്ചുകൾക്കും വളരെ കൃത്യമായിട്ട് റൈറ്റ് മാനറിൽ തന്നെ സക്സസ്ഫുള്ളി നമ്മൾ അതിനുള്ള ഗൈഡൻസ് കമ്പനിക്ക് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് ഒബ്ജക്റ്റീവുകളാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതായിട്ട് എണ്ണുന്നത്. ഇനി നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിനുള്ളത്. മെനി ബിസിനസ് ഗൈഡ്സ് ഹാവ് ഫോളോഡ് ദ പാത്ത് ഓഫ് എക്സ്റ്റിങ്ഷൻ, ഫെയിലിംഗ് ടു മാനേജ് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ദ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഒരുപാട് ബിസിനസ് സംരംഭങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ തുടങ്ങി വച്ചിട്ട് പരാജയപ്പെട്ടു പോയ കാര്യമാണ്. പ്രത്യേകിച്ച് ബിസിനസ് എൻവയോൺമെൻറ്റിൽ വരുന്ന, നമ്മുടെ ബിസിനസ്സിൽ വരുന്ന മാർക്കറ്റ്, ബിസിനസ് എന്നുള്ളത് മാർക്കറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസുകൾക്ക് ഒത്തുകൊണ്ട് ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്ത് ഡള്ളാകാതെ വളരെ ഉഷാറാക്കി കൊണ്ടുപോവുക എന്നുള്ളത് ഒട്ടുമിക്ക ബിസിനസ് ഗെയിംസുകളും പരാജയപ്പെട്ടു പോയ സംഭവമാണ്. അവിടെ ബിസിനസ്സിന് വലിയൊരു എക്സ്റ്റിങ്ഷൻ, ഒരിക്കലും പരാജയപ്പെട്ടു പോകരുത് എന്നുള്ളതിനുള്ള മുന്നോട്ട് വരാനുള്ള ഏറ്റവും ഒരു കൈപ്പിടിയായിട്ട്, ഒരു പിടിവള്ളിയായിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് മാറുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പരാജയപ്പെട്ടു പോയ ഒരുപാട് കമ്പനികളെ സംബന്ധിച്ച് ബജാജ് സ്കൂട്ടേഴ്സ്, LML സ്കൂട്ടേഴ്സ്, മോർഫി റേഡിയോ, BPL ടെലിവിഷൻ, വീഡിയോകോൺ, നോക്കിയ, കോട്ടക് ആൻഡ് സോ ഓൺ, ഇങ്ങനെയുള്ള കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ബജാജ് മോട്ടോഴ്സ് പരാജയപ്പെട്ടു പോയി എന്നുള്ളത് വെച്ചാൽ അങ്ങനെ പരാജയപ്പെട്ടു എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് പല ഫീൽഡുകളിലും പല വണ്ടികൾ ഇറക്കുന്നതിൽ ബജാജ് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ബജാജിന് വാല്യൂ വളരെ കുറവാണ്. നമുക്കറിയാം ബജാജിൻ്റെ വണ്ടി റീസെയിൽ വാല്യൂ ഇല്ല. എന്തുകൊണ്ടാണ്? ബജാജ് ഒരുപാട് മോഡൽസിൽ വിവിധ ബൈക്കുകൾ ഇറക്കുന്നുണ്ട്, പക്ഷേ ബജാജിൻ്റെ വണ്ടിക്ക് മാർക്കറ്റില്ല. ഒരു ഹീറോ ഹോണ്ടയുടെ വണ്ടി ഒരു 10 വർഷം ഉപയോഗിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പകുതി പൈസയുടെ മുകളിൽ പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ ബജാജിൻ്റെ വണ്ടി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പകുതി പൈസയുടെ, ഒരു പകുതി പൈസ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ അർത്ഥം. അതുപോലെ തന്നെ ഒരുപാട് ഇപ്പം നോക്കിയ ഫോണിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ടച്ച് ഫോൺ കൊണ്ടുവന്നത് മാർക്കറ്റിൽ, വിപണിയിൽ ആദ്യത്തെ ടച്ച് ഫോൺ കൊണ്ടുവന്നത് നോക്കിയാണ്. പക്ഷേ നോക്കിയയ്ക്ക് എന്ത് സംഭവിച്ചു പോയി? ആൻഡ്രോയിഡ് പോലത്തെ ഒരു ബിഗ്ഗസ്റ്റ് ഫെസിലിറ്റി വന്നപ്പോൾ അതിനെ നോക്കിയ അക്സെപ്റ്റ് ചെയ്തില്ല, കണ്ണടച്ച് ഒരു വിലമതിക്കാതെ ഒരു അപമതിച്ച് കളഞ്ഞു അതിനെ. അപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റ് കമ്പനികൾ കയറി പിടിച്ചു, വളർന്നു വന്നു, നോക്കിയ ഡള്ളായി, നോക്കിയ തനങ്ങളുടെ കമ്പനി തന്നെ പൂട്ടേണ്ടി വന്നു, മറ്റൊരു കമ്പനിക്ക് വിൽക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കമ്പനികൾ പരാജയപ്പെട്ടു പോയത് ബിസിനസ് എൻവയോൺമെൻറ്റിലുള്ള ചേഞ്ചസുകൾക്കനുസരിച്ച് മുന്നേറാൻ സാധിക്കാത്തത് കൊണ്ടാണ്.
അപ്പൊ ആ ഒരു മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കൂടിയേ തീരൂ. നിങ്ങൾ നോക്കൂ, മേജർ ബെനിഫിറ്റ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ദി സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഗീവ്സ് എ ഡയറക്ഷൻ ടു ദ കമ്പനി ടു മൂവ് എഹെഡ്. മുന്നോട്ട് പോകാനുള്ള ഡയറക്ഷൻ കൊടുക്കുന്നു. അതാരാണ് കൊടുക്കുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ഡിഫൈൻ ദ ഗോൾസ് ആൻഡ് മിഷൻ. ഗോളുകളും മിഷനുകളും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയെ സഹായിക്കുന്നു. നിന്റെ ഗോൾ ഇതാണ്, നിന്റെ മിഷൻ ഇന്നതാണ് എന്ന് ഇന്ന ഓരോ സംരംഭകരെയും ഓരോ ബിസിനസ്സുകാരെയും ഓരോ എൻ്റർപ്രൈസിൻ്റെ ഉടമകളെയും ഓരോ ഫേമിൻ്റെ ഓണേഴ്സിനെയും വളരെ കൃത്യമായിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻ ടു ബി പ്രോ ആക്റ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് റിയാക്റ്റീവ് ഇൻ ഷേപ്പിംഗ് ഇൻസ് ഫ്യൂച്ചർ. ഒരു ബിസിനസ് സംരംഭത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന, വന്നുഭവിക്കാവുന്ന ഒരുപാട് ചേഞ്ചുകളെ റിയാക്റ്റീവായിട്ട് മുന്നേറുക എന്നതിനേക്കാളപ്പുറം പ്രോആക്റ്റീവായിട്ട്, പ്രീ പ്ലാൻഡായിട്ട് അതിനൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ബിസിനസ് എൻവയോൺമെൻറ്റിൽ വലിയൊരു ഗെയിൻഡ് മുന്നേറ്റം തന്നെ, ഒരു ഫോർവേഡ് തന്നെ, ഒരു എടുത്തുചാട്ടം തന്നെ, ഒരു കാൽച്ചുവടുവെപ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. ഓർഗനൈസേഷൻസ് ആർ ഏബിൾ ടു അനലൈസ് ആൻഡ് ടേക്ക് ആക്ഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് ബീങ് മിയർ സ്പെക്ടേറ്റേഴ്സ്. കേവലം എന്തെങ്കിലും ഒരു അളവ് പോൽ, അല്ലെങ്കിൽ അങ്ങനെയാക്കാം ഇങ്ങനെയാകാം എന്നുള്ള ഒരു ആശങ്കകളിൽ, അല്ലെങ്കിൽ ഒരു ആഗ്രഹമേതിനേക്കാളപ്പുറം ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ഷനുകൾ എടുക്കാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ് സഹായിക്കുന്നത്. മറ്റൊന്ന്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രൊവൈഡ്സ് ഫ്രെയിം വർക്ക് ഫോർ ഓൾ മേജർ ഡിസിഷൻസ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. സച്ച് എസ് ഡിസിഷൻ ഓൺ ബിസിനസ്, പ്രൊഡക്ട്സ്, മാർക്കറ്റ്സ്, മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ്. ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിൽ, മാനുഫാക്ചറിംഗ് ഫെസിലിറ്റികളിൽ, മാർക്കറ്റിൽ, പ്രൊഡക്റ്റിൽ, അതുപോലെ ബിസിനസ്സിൻ്റെ ഒരു ഡിസിഷൻ എടുക്കുന്നതിൽ, അതുപോലെ തന്നെ എൻ്റർപ്രൈസിൻ്റെ മേജർ ഡിസിഷൻ എടുക്കുന്നതിൽ, ഇതിലെല്ലാം സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ സ്ട്രാറ്റജി വളരെ കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നത് കൊണ്ട് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്നാണ്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ് സീക്സ് ടു പ്രിപ്പയർ ദ ഓർഗനൈസേഷൻ ടു ഫേസ് ദ ഫ്യൂച്ചർ ആൻഡ് ആക്ട് ആസ് ദ പാത്ത് ഫൈൻഡർ ടു വേരിയസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഐഡൻറ്റിഫൈ വേസ് ആൻഡ് മീൻസ് ടു റീച്ച് ദം. വിവിധ ഓപ്പർച്യൂണിറ്റികളെ, എൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ എനിക്കുള്ള ഓപ്പർച്യൂണിറ്റികളെ കണ്ടെത്തണമെങ്കിൽ എൻ്റെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. എവിടേക്ക് എൻ്റെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്, എവിടങ്ങളിലേക്കൊക്കെ എനിക്ക് അവസരങ്ങൾ എത്തിക്കാൻ പറ്റും, ഏതൊക്കെ അവസരങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്, ഇതിനൊക്കെ തേടി പിടിച്ച് എത്താൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റാണ് സഹായിക്കുന്നത്. മാത്രമല്ല, ഐഡൻറ്റിഫൈ വേയ്സ് ആൻഡ് മീൻസ് ടു റീച്ച് ദം, എങ്ങനെ അങ്ങോട്ടേക്ക് എത്താം, അതിനുള്ള വഴികൾ വെട്ടി തളിച്ചു തരുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഈ പോയിൻ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ എക്സാമിന് ചെയ്ത, അപ്പോൾ ഈ പോയിൻ്റുകൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി നമ്മൾ വായിച്ച് വായിച്ച് പഠിക്കുക തന്നെ വേണം. ഇതിലൊക്കെ ഈ പോയിൻ്റുകൾ സീക്സ് മാനേജ്മെൻറ്റ് സീക്സ് ടു പ്രിപ്പയർ, ഈ പോയിൻ്റുകളൊക്കെ നമ്മൾ എഴുതിയാലേ മാർക്കും. ടു ദ ഓർഗനൈസേഷൻ ടു ഫേസ് ദ ഫ്യൂച്ചർ ആൻഡ് ആസ് പാത്ത് ഫൈൻഡർ, ഇതൊക്കെ കീവേഡ്സുകളാണ്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ്, വേരിയസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, വേയ്സ് ആൻഡ് മീൻസ് ടു റീച്ച് ദം. ഈ കീ പോയിൻ്റുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസർ കീയിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആൻസർ കീ അവർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടും. ഓക്കെ, മറ്റൊന്ന് എന്താണ്? ഇറ്റ് സെർവ്സ് ആസ് എ കോർപ്പറേറ്റ് ഡിഫൻസ് മെക്കാനിസം അഗെയിൻസ്റ്റ് മിസ്റ്റേക്സ് ആൻഡ് പിറ്റ് ഫോൾസ്. നമുക്ക് ബിസിനസ്സിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വരാം, ഒരുപാട് പിറ്റ് ഫോൾസുകൾ വരാം. അവിടെയൊക്കെ നമ്മളെ ഒരു പ്രത്യേകിച്ച് ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ നമ്മളൊരു ഡിഫൻസ് മെക്കാനിസമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സ്ട്രാറ്റജിയാണ്. കാരണം നമ്മുടെ മിഷനും മിഷനും ക്ലിയർ ആണെങ്കിൽ നമുക്ക് വന്നേക്കാവുന്ന നമ്മുടെ മിസ്റ്റേക്കുകൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വേ മാറിയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വേ കൃത്യപ്പെടുത്താൻ പറ്റും. നമ്മുടെ ഒബ്ജക്റ്റീവിനനുസരിച്ച് പോകുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് കൃത്യമായി അനാലിസ് ചെയ്ത്, അതിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്കതിന് വളരെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കാൻ സാധിക്കും.
പിന്നെന്താണ് നെക്സ്റ്റ് പോയിന്റ്? ഹെൽപ്സ് ഓർഗനൈസേഷൻ ടു അവോയ്ഡ് കോസ്റ്റ്ലി മിസ്റ്റേക്സ് ഇൻ പ്രൊഡക്റ്റ് മാർക്കറ്റ്സ് ചോയ്സസ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റുകളെ ചോയ്സ് ചെയ്യുന്നതിൽ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട്, മാർക്കറ്റ് ചോയ്സുകളിൽ മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട്. ഇത് വലിയൊരു മിസ്റ്റേക്കാണ്. ഈ മിസ്റ്റേക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വളരെ കൃത്യമായിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ് ദ ലോങ്ജിവിറ്റി ഓഫ് ദ ബിസിനസ്. ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻ ടു ടേക്ക് എ ക്ലിയർ സ്റ്റാൻഡ് ഇൻ റിലേറ്റഡ് ഇൻഡസ്ട്രി ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സെർവിങ് ഓൺ ഹക്ക്, സെർവിങ് ഓൺ ലെക്ക്. നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് നമ്മൾ ബിസിനസ്സിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ഒരിക്കലും ഒരു ലെക്കിന് പോകുന്ന ബിസിനസ് അല്ല എന്ന് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നു. മാത്രമല്ല നമുക്കൊരു ലോങ്ജിവിറ്റി പീരീഡ്, ഒരു ലൈഫ് ലോങ് ലിവിങ് നമ്മുടെ ബിസിനസ്സിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ടു ഡെവലപ്പ് സർട്ടൈൻ കോർ കോമ്പിറ്റൻസീസ്, സർട്ടൈൻ കോർ കോമ്പിറ്റൻസീസ് ആൻഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് ദാറ്റ് വുഡ് ഫെസിലിറ്റേറ്റ് അസിസ്റ്റ് ഇൻ ഇറ്റ്സ് ഫൈറ്റ് ഫോർ സർവൈവൽ ആൻഡ് ഗ്രോത്ത്. നമുക്കുണ്ടായേക്കാവുന്ന ശത്രുക്കളെ, നമുക്കുണ്ടായേക്കാവുന്ന പ്രതിസന്ധികളെ സർവൈവ് ചെയ്യാൻ, നമ്മുടെ ബിസിനസ്സുകൾക്ക് ഗ്രോത്ത് സൃഷ്ടിക്കാൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കൊണ്ടല്ലാതെ വേറെ എന്തുകൊണ്ട് സാധിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻസുകളാണ്. എന്തൊക്കെ ലിമിറ്റേഷൻസുകളാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിനുള്ളത്? ഒന്ന്, എൻവയോൺമെൻറ്റ് ഈസ് ഹൈലി കോംപ്ലക്സ്. എല്ലാവർക്കും അറിയാവുന്നതാണ് ആൻഡ് ടെർബുലൻറ്റ്. It is difficult to understand the complex environment and exactly pinpoint how it will shape in future. Nammude environment valare complex aanu, turbulent aanu. Adu kondu namukku businessil engane adijeevikkam, engane vijayikkam, engane oru successful entrepreneur aagam, ഒരു സക്സസ്ഫുൾ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ ബിസിനസ്സിനെ പറ്റി നമ്മൾ നന്നായി പഠിക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി കൂടാതെ നമുക്കൊരിക്കലും ഇത് വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ദ ഓർഗനൈസേഷൻ എസ്റ്റിമേറ്റ് അബൌട്ട് ഇറ്റ്സ് ഫ്യൂച്ചർ ആൻഡ് ഷേപ്പ് മേ ഓഫുള്ളി ഗോ റോങ് ആൻഡ് ജിയോ പാരഡൈസ് ഓർ സ്ട്രാറ്റജിക് പ്ലാൻസ്. സ്വാഭാവികമായിട്ടും ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾക്ക് സ്ട്രാറ്റജിക് പ്ലാനിങ് ഇല്ലാതെ, സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ഇല്ലാതെ ബിസിനസ് രംഗത്തിലേക്ക് കടന്നു വന്ന ഒരുപാട് സംരംഭകർ തകർന്ന് തരിപ്പിടമായി പോയത് അവരുടെ എസ്റ്റിമേറ്റുകൾക്ക് ഫ്യൂച്ചറിൽ ഗുണമില്ലാത്തൊരു സന്ദർഭം വന്നത്, അതൊക്കെ ഒരു റോങ് ഫുൾഡ് ആയിട്ടുള്ള മൂമെൻറ്റിൽ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് ആ ഒരു റോങ് ഫുൾ മൂമെൻറ്റ് ബിസിനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നമ്മൾ വളരെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാകണം. ഫോർ എക്സാമ്പിൾ പറയാം, ടൂ വീലർ ഇലക്ട്രിക് വെഹിക്കിൾസ് ബ്രാൻഡ്സ് കൗണ്ടഡ് ഓൺ സ്ട്രാറ്റജിക് ബെനിഫിറ്റ് ദേ വുഡ് ഹാവ് ബിക്കോസ് ഓഫ് ദ ഹ്യൂജ് പുഷ് ഫ്രം ദ ഗവൺമെൻറ് from the government for electric mobility. നേരത്തെ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറവായിരുന്നു. കാരണം ഇലക്ട്രിക് വെഹിക്കിൾ ഗവൺമെൻറ് അത്രക്കും ഒരു പ്രൊമോട്ട് ചെയ്യുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ പെട്രോൾ, ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞ വിഭവം വളരെ കുറവായിട്ട്, ലഭ്യത കുറവായി വന്നപ്പോൾ ഗവൺമെൻറ് തന്നെ ഇലക്ട്രിക് EV വെഹിക്കിൾസ് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് കമ്പനികൾ രംഗത്ത് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം വലുതായി തുറക്കപ്പെടുകയും അതിൻ്റെ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി അതിൻ്റെ ലീഗലായിട്ടുള്ള വശങ്ങളൊക്കെ എളുപ്പമായി. പിന്നെ നല്ല പ്രൊഡക്ഷൻ നടത്തിയാൽ, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ എത്ര വേണമെങ്കിലും നമുക്ക് എന്താ പറയുക, നല്ല ഹെവി ലോഡുകൾ വഹിക്കാവുന്ന ഇലക്ട്രിക് വെഹിക്കിൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. നല്ല CC യിലുള്ള വെഹിക്കിൾസ് കൊണ്ടുവരാൻ കഴിയും.
അപ്പോൾ അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ തുടങ്ങി. സ്വാഭാവികമായിട്ട് ഇലക്ട്രിക് ഇ വി വെഹിക്കിൾസ് കൂടി, പ്രൊഡക്ഷൻ കൂടി. ഇപ്പോൾ എവിടെ നോക്കിയാലും ഇ വി വെഹിക്കിൾസാണ്. ഹൗ അവർ കസ്റ്റമേഴ്സ് ആർ ഗെറ്റിംഗ് റിലക്റ്റൻറ്റ് ടു പർച്ചേസ് ഇ വിസ് ഡ്യൂ ടു സേഫ്റ്റി കൺസേൺസ് ആൻഡ് ആമിഡ് ദ ഫ്രീക്വൻറ്റ് ഇൻസിഡൻസ് ഓഫ് ബാറ്ററീസ് കാച്ചിങ് ഫയർ, സോ സ്ട്രാറ്റജി കെ നോട്ട് ഓവർകം ടർബുലൻറ്റ് എൻവയോൺമെൻറ്റ്. പക്ഷേ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. പല ആളുകളും ഇപ്പോൾ ഇ വി ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് നമ്പർ വൺ ഒരു ബൾക്ക് പ്രൊഡക്ഷൻ നടത്തിയ ഒരു കമ്പനിയാണ് ഓല. മോട്ടോർ ക്യാമ്പിൻ്റെ ഫീൽഡിൽ വന്ന ഒരു കമ്പനിയാണ് ഓല. ഇവർ ഇ വി സ്കൂട്ടേഴ്സ് ഒരുപാട് ബൾക്ക് പ്രൊഡക്ഷൻ നടത്തി വിറ്റു. പക്ഷേ ഇ വി സ്കൂട്ടറുകളിൽ മിക്ക സ്കൂട്ടറുകളും ബാറ്ററി പ്രശ്നമായിട്ട് കത്തിപ്പോകുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിലുള്ള ഈ സ്കൂട്ടറിൽ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചപ്പോൾ ഒരുപാട് ആളുകൾ എൻവയോൺമെൻറ്റ് നിരീക്ഷിക്കുന്ന, ഡേ ടു ഡേ അഫേഴ്സുകൾ കൃത്യമായിട്ട് പരിശോധിക്കുന്ന ഒരുപാട് ആളുകൾ ഇലക്ട്രിക് വെഹിക്കിൾ ജീവിതത്തിൽ തന്നെ എടുക്കില്ല എന്ന് തീരുമാനിച്ചു. കാരണം ഇത് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകാനും അതുപോലെ തന്നെ ഇതുപോലത്തെ അപകടങ്ങൾക്കും കാരണമാകുമെന്ന് കരുതി സ്വാഭാവികമായ എൻവയോൺമെൻറ്റിലുള്ള ആ ഒരു നെഗറ്റീവ് റിയാക്ഷൻ അത് ഇ വി എപ്പോഴും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇ വി വെഹിക്കിൾസിന് ഒരുപാട് മാറ്റങ്ങൾ, പിന്നീട് ഒരുപാട് നല്ല നല്ല കമ്പനികൾ വന്ന് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മാറ്റങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് ഒരു സമൂഹത്തിൽ തന്നെ ഉള്ള ഒരു പറയുക, അത് കത്തുപിടിക്കുന്ന വണ്ടിയാണ് എന്നൊരു പറയിലേക്ക് മാറിയ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കുക എന്നുള്ളത് ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലൂടെ, സ്ട്രാറ്റജി ഫോളോ ചെയ്യാതെ ഒരിക്കലും സാധ്യമാകില്ല എന്നുള്ളതാണ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഓർഗനൈസേഷൻ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ പ്രിപ്പയറിങ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ സ്ട്രാറ്റജീസ് ദാറ്റ് മേ ബി ഇംപാക്ട് ഡെയിലി ഓപ്പറേഷൻസ് ആൻഡ് നെഗറ്റീവ്ലി ഇമ്പാക്ട് ദ റൂട്ടീൻ ബിസിനസ് മെയിനായിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതുകൊണ്ട് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പോയിന്റുകളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം കൺസ്യൂം എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു സംരംഭക ഒരു എൻ്റർപ്രൈസിനെ സംബന്ധിച്ച് ഒരു ലോട്ട് ഓഫ് ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. സ്ട്രാറ്റജീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് ഡെയിലി ഓപ്പറേഷൻസിൽ ആപ്ലിക്കബിൾ ആക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതൊരു നെഗറ്റീവായിട്ട് അതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് എണ്ണാൻ പറ്റുന്നതാണ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇസ് എ കോസ്റ്റ്ലി പ്രോസസ്സാണ്. അതുപോലെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഇരുന്ന് ചിന്തിച്ചുണ്ടാക്കുന്ന നല്ലൊരു കമ്പനിയാണ് സ്ട്രാറ്റജി. അതിന് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ കൊണ്ട് തന്നെ നമ്മൾ സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യണം. അത് നല്ല ഒരു കോസ്റ്റ്, നല്ലൊരു പൈസ അതിനു വേണ്ടി മുടക്കേണ്ടി വരും. അതൊരു കോസ്റ്റ്ലി പ്രോസസ്സാണ്. അതുകൊണ്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആഡ്സ് എ ലോട്ട് ഓഫ് എക്സ്പെൻസ് ടു ആൻ ഓർഗനൈസേഷൻ. പല സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റുകളും ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരുമ്പോൾ ഒരുപാട് എക്സ്പെൻസുകൾ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ എൻ്റെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് കൊണ്ട് ഞാൻ എൻ്റെ ബിസിനസ്സിനെ മാറ്റണം. സ്ട്രാറ്റജിക്ക് അനുസരിച്ച് ബിസിനസ്സിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച്, എൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് എൻ്റെ ബിസിനസ്സിനെ ഞാൻ മാറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എക്സ്പെൻസുകൾ, ഒരുപക്ഷെ തട്ടിയും മുട്ടിയും പോകുന്നതിന് പകരം, മുട്ടിയും തട്ടിയും പോകുന്നതിനും പകരം വലിയ ഒരു ചെലവ് വഹിച്ച് വളരെ വിശാലമായിട്ട് നല്ലൊരു പൈസയൊക്കെ മുടക്കിയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്കാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നയിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും നല്ലൊരു എക്സ്പെൻസീവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ കോമ്പറ്റിറ്റീവ് സെനാറിയോ എടുത്തു കഴിഞ്ഞാൽ, വേർ ഓൾ ഓർഗനൈസേഷൻസ് ആർ ട്രൈങ് ടു മൂവ് സ്ട്രാറ്റജിക്കലി, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ക്ലിയർ എസ്റ്റിമേറ്റ് ദ കോമ്പറ്റിറ്റീവ് റെസ്പോൺസ് ടു ഹാവ് ഫ്രം സ്ട്രാറ്റജീസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. ഇന്നത്തെ ഒരു സന്ദർഭം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ ബിസിനസ്സുകാരും ഈ പറഞ്ഞ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന സംഭവത്തിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും അവരുടെ ബിസിനസ്സിൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നടത്തുമ്പോൾ, ഒരുപാട് സ്ട്രാറ്റജികൾ അവർ കൊണ്ടുവരുമ്പോൾ, ഒരുപാട് സ്ട്രാറ്റജിക് ചോയ്സുകൾ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് ഇവിടെ ഉള്ളൊരു കോമ്പറ്റിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസിനെ
നമുക്ക് ക്ലിയർലി ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഇതിൻ്റെ ഒരു ന്യൂ ഡിമെറിറ്റായിട്ട്, ഒരു ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ആപ്പിൾ ചേഞ്ച്ഡ് ദ മാർക്കറ്റ് ഡൈനാമിക്സ് ഓഫ് ദ സ്പീക്കർ ഇൻഡസ്ട്രി ബൈ ചൂസിങ് ടു റിമൂവ് 3.5 mm ഓഡിയോ ജാക്സ് ഫ്രം ഐഫോൺ. 3.5 mm ഓഡിയോ ജാക്സിന് ഐഫോണിൽ നിന്നും നീക്കി, ഐഫോൺ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് അവരെ ഒഴിവാക്കി. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ രൂപത്തിൽ അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് ഈ പറഞ്ഞ ആപ്പിൾ കമ്പനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ, ഒരു അവരുടേതായ ആപ്പിൾ കമ്പനിയുടേതായ സ്ട്രാറ്റജിയിലൂടെ ഈ പറഞ്ഞ ഓഡിയോ ജാക്സ് ഇവരോടൊപ്പം സഞ്ചരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെ ഇവർക്ക് ഒഴിവാക്കേണ്ടി വന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആപ്പിൾ ഫോളോ ചെയ്യുന്നതുപോലെ ഒരു സ്ട്രാറ്റജി പറഞ്ഞ ഓഡിയോ ജാക്സ് എന്ന് പറഞ്ഞ കമ്പനിയും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ സ്ട്രാറ്റജിക്കനുസരിച്ച് ഇവരുടെ സ്ട്രാറ്റജി പോകുന്നില്ല. സോ സ്ട്രാറ്റജികൾ തമ്മിൽ, കമ്പനികളുടെ സ്ട്രാറ്റജികൾ തമ്മിൽ യോജിക്കാതെ വരുമ്പോൾ പിരിയേണ്ടി വരും. ഒരാളെടുത്ത് മറ്റയാളെ പുറത്തേക്കാക്കി, അല്ലെങ്കിൽ മറ്റേ ആൾ ഇയാളെ ഒഴിവാക്കിയും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമുക്ക് പഠിക്കാനുള്ള സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്, വിഷൻ, മിഷൻ, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂ. സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്താണ്? സ്ട്രാറ്റജിക്ക് ഒരു വിഷൻ ഉണ്ടാകും, മിഷൻ ഉണ്ടാകും, ഗോൾ ഉണ്ടാകും, ഒബ്ജക്റ്റീവ് ഉണ്ടാകും, വാല്യൂസ് ഉണ്ടാകും. അപ്പോൾ കുറച്ച് ഒബ്ജക്റ്റീവ്സും വാല്യൂസൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒന്നുകൂടി നമ്മൾ വിശാലമായിട്ട് നോക്കി പഠിക്കാം. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ ഡൈനാമിക് പ്രോസസ് ഓഫ് ഫോർമുലേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സ്ട്രാറ്റജീസ് ടു റിയലൈസ് ദ ഓർഗനൈസേഷൻ സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കൊണ്ട് നമുക്കൊരു ഫോർമുലേഷനും ഒരു ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ, അതുപോലെ സ്ട്രാറ്റജികളെ കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇതൊക്കെ സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് ഉള്ളതായ സംഭവങ്ങളാണ്. അപ്പോൾ സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് റെഫേഴ്സ് ടു പർപ്പസ് ഓഫ് വാട്ട് ദ ഓർഗനൈസേഷൻ സ്ട്രൈവ്സ് ഫോർ. സീനിയർ മാനേജേഴ്സ് മസ്റ്റ് ഡിഫൈൻ വാട്ട് ദേ വാണ്ട് ടു ഡു ആൻഡ് വൈ ദേ വാണ്ട് ടു ഡു. അവരുടെ സീനിയേഴ്സ് ഓഫീസേഴ്സ്, ഏത് ബിസിനസ് സംരംഭത്തിൻ്റെയും സീനിയേഴ്സ് ഓഫീസേഴ്സ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം. എന്താണ് പറയേണ്ടത്, വാട്ട് ദേ വാണ്ട് ടു ഡു, എന്താണ് അവർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. വൈ ദേ വാണ്ട് ടു ഡു, എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ സീനിയർ മാനേജേഴ്സ് പറഞ്ഞിട്ടുണ്ടാകണം. എന്നാൽ മാത്രമാണ് സ്ട്രാറ്റജി വർക്ക് ചെയ്യും. വെറുതെ ആർക്കോ വേണ്ടി എന്തോ പണിയെടുക്കുക എന്നതിന് വരെ ഈ ബിസിനസ്സിന് വളരെ കൃത്യമായി ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്, ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇത് പോരാടുന്നത്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. അതാണ് നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻറ്റൻറ്റ് എന്ന് പറയുമ്പോൾ. ഇനി ഓക്കെ, സ്ട്രാറ്റജിക്കിൻ്റെ വിഷൻ എന്താണ്? വിഷൻ എന്ന് പറഞ്ഞാൽ, വിഷൻ ഇംപ്ലേസ് ദ ബ്ലൂ പ്രിൻറ്റ് ഓഫ് ദ കമ്പനീസ് ഫ്യൂച്ചർ പൊസിഷൻ. ഇറ്റ് ഡിസ്ക്രൈബ്സ് വെയർ ദ ഓർഗനൈസേഷൻസ് വാണ്ട് ടു ലാൻഡ്. എൻ്റെ സംരംഭം അല്ലെങ്കിൽ ഒരു സംരംഭം എവിടെ എത്തണം എന്നുള്ള ഒരു ബ്ലൂ പ്രിൻറ്റ്, അതിനെപ്പറ്റി പറയുന്നൊരു ബ്ലൂ പ്രിൻറ്റാണ് സ്ട്രാറ്റജിക് വിഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി മിഷൻ എന്താണ്? മിഷൻ ഡിലിനേറ്റ്സ് ദ ഫേംസ് ബിസിനസ് ഇറ്റ്സ് ഗോൾസ് ആൻഡ് വേസ് ടു റീച്ച് ദ ഗോൾസ്. എ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ വാട്ട് ബിസിനസ് ദ ഫേം അണ്ടർടേക്ക്. മിഷൻ എന്തിനാന്ന് വെച്ചാൽ, ഒരു ബിസിനസ് സംരംഭത്തിൻ്റെ ഗോൾസുകൾ, ആ ഗോൾസുകൾ അച്ചീവ് ചെയ്യാനുള്ള വേസുകൾ കണ്ടെത്തി കൊടുക്കുക. ആ വേസുകൾ ഇന്നതൊക്കെയാണ്, ഇന്നാലിന്ന വഴികളിലൂടെ പോയാൽ നമുക്ക് നമ്മുടെ മിഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിനെപ്പറ്റി പറയുന്നതാണ് മിഷൻ എന്നുള്ളത്. അതുകൊണ്ട് മിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ വാട്ട് ബിസിനസ് ദ ഫേം അണ്ടർടേക്ക്. എൻ്റെ ബിസിനസ് സംരംഭം എന്ത് സംഭവമാണ്, എന്ത് ബിസിനസ്സാണ് ചെയ്യേണ്ടത്, എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മിഷൻ എന്ന് പറഞ്ഞത്. ഇനി ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗോൾസ് ആർ ദ എൻഡ് റിസൾട്ട് ദറ്റ് ദ ഓർഗനൈസേഷൻ അറ്റംപ്റ്റ്സ് ടു അച്ചീവ്. ഇപ്പം നിസാമി ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ
ഈ ഒരു ബിസിനസ് സംരംഭം, എൻ്റെ വിഷൻ ലോകോത്തര നിലവാരത്തിൽ വേൾഡ് ലെവലിൽ നമ്പർ വൺ ഹൈപ്പർ മാർക്കറ്റായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എൻ്റെ ഗോൾ ഞാൻ അറ്റൈൻ ചെയ്തു എന്ന് പറയണമെങ്കിൽ ഞാൻ എൻ്റെ എൻഡ് റിസൾട്ടിൽ എത്തിയിട്ടുണ്ടാകണം. അപ്പോഴാണ് ഞാൻ എൻ്റെ ഗോൾ എനിക്ക് അച്ചീവ് ചെയ്തു എന്ന് പറയാൻ സാധ്യം ആക്കുകയുള്ളൂ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഓൺ ദ അതർ ഹാൻഡ്, ഒബ്ജക്റ്റീവ്സ് ആർ ടൈം ബേസ്ഡ് മെഷറബിൾ ടാർഗറ്റ് വിച്ച് ഹെൽപ്പ് ഇൻ ദ അക്കംപ്ലിഷ്മെൻ്റ് ഓഫ് ഗോൾസ്. നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ടൈമിംഗ് എടുത്തുകൊണ്ട് ചെയ്യുന്നൊരു സംഭവമാണ്. വളരെ ടൈമിംഗ് എടുത്ത് കൃത്യമായിട്ട് ആലോചിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ നമ്മളുടെ ഒബ്ജക്റ്റീവിലേക്ക് നമ്മൾ എത്തുന്നത്. വൈൽ സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് ഈസ് ദ പർപ്പസ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ എയിംസ് ടു അച്ചീവ് വാല്യൂസ് ഫ്രം ദ ഓംനിപ്രസൻ്റ് ഫൗണ്ടേഷൻ ഓഫ് ഈച്ച് ആൻഡ് എവറി ഡിസിഷൻ ദാറ്റ് ദ മാനേജ്മെൻറ്റ് ടേക്സ്. മാനേജ്മെൻ്റ് എടുക്കുന്ന ഈച്ച് ആൻഡ് എവറി ഡിസിഷനിൽ നിന്നും സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്താണ് ചെയ്യുന്നത്, വാല്യൂസുകൾ എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് ചെയ്യുന്നത്. എന്താണ് വാല്യൂസ്, എന്താണ് വാല്യൂ സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. വാല്യൂസ് ആർ ദ ഡീപ്പ് റൂട്ടഡ് പ്രിൻസിപ്പിൾസ് വിച്ച് ഗൈഡ് ആൻ ഓർഗനൈസേഷൻ ഡിസിഷൻ ആൻഡ് ആക്ഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഡിസിഷനെയും ആക്ഷനെയും വഹിക്കുന്ന വളരെ ഡീപ്പ് റൂട്ടഡ് നല്ല ആഴത്തിൽ വേരുകളുള്ള പ്രിൻസിപ്പിളുകളാണ് വാല്യൂസ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഡിസിഷനെയും ആക്ഷനുകളെയും വളരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള വളരെ അടിവേരുള്ള പ്രിൻസിപ്പിളുകളെയാണ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂസ് ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് വളരെ മനോഹരമായിട്ട് നേടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു പിക്ചർ നോക്കൂ. ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, മിഷൻ, വിഷൻ, സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്. അങ്ങനെയല്ല വായിക്കേണ്ടത്, അടിയിൽ നിന്ന് മുകളിലേക്ക്. സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്, വിഷൻ, മിഷൻ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അടിയിൽ നിന്ന് തുടങ്ങി സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്, പിന്നെ വിഷൻ വരുന്നു, പിന്നെ മിഷൻ വരുന്നു, പിന്നെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇങ്ങനെ കയറി നമ്മളത് അച്ചീവ് ചെയ്യും. ഓക്കെ.